നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഇന്ത്യ കശ്മീരിൽ കൊന്നു തള്ളിയത് അഞ്ഞൂറിലധികം ഭീകരരെയാണ് അതായത് ജമ്മു ജമ്മുകശ്മീരിലേക്ക് കയറിയവരാണ് ഇവരിൽ ഭൂരിഭാഗം പേരും ഇതിൽ ഭൂരിഭാഗം പേരും പാക് അധീന കശ്മീരിൽ നിന്ന് അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറിയവരാണ് ഇതിൽ ചിലരാകട്ടെ ജമ്മു ജമ്മുകശ്മീരിൽ നിന്നും സംസ്ഥാനത്തു നിന്നും വർഷങ്ങളായി കാണാതായതാണ് ചെറുപ്പത്തിലെ ഇവരെ കാണാതായ കുട്ടികൾ ധാരാളമുണ്ട് കാശ്മീരിൽ അവരെയൊക്കെ അതിർത്തി കടത്തി പാകിസ്ഥാനിലെ പാക് ഓക്കുപ്പൈഡ് കശ്മീരിൽ കൊണ്ടുപോയി ഭീകര ഭീകരപ്രവർത്തനത്തിനായുള്ള പരിശീലനം നൽകിയ ശേഷം അതിർത്തി കടത്തി രാജ്യത്തിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി ഭീകരപ്രവർത്തനം നടത്തിയാനായി രാ ജമ്മു കാശ്മീരിലേക്ക് വന്നവരാണ് ഇവരാണ് കാശ്മീരിൽ പതിറ്റാണ്ടുകളോളം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിലെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയായിരുന്നു ജമ്മു കാശ്മീർ പതിറ്റാണ്ടുകളോളം പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കണ്ടെത്തിയതാകട്ടെ ബി ജെ പി ആണ് കാരണം ബി ജെ പി വർഷങ്ങളായി കശ്മീരിന് നൽകിയിരിക്കുന്ന പ്രത്യേക സംസ്ഥാന പദവി എടുത്തു കളയണം അതാണ് രാജ്യത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ സംസ്ഥാനത്ത് ശക്തി പ്രാപിക്കുന്ന വിഘടനവാദ പ്രവർത്തനങ്ങളുടെ മൂലകാരണം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു പാർട്ടിയായിരുന്നു ബി ജെ പി അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ ആദ്യ അഞ്ചു വർഷം രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അതായത് പത്തു വർഷത്തെ യു പി എ ഭരണം കൊണ്ട് താറുമാറായ മേഖലയെ പുനഃസംഘടിപ്പിക്കുന്നതിനാണ് സർക്കാർ ആദ്യ അഞ്ചു വർഷം പ്രാധാന്യം നൽകിയത് എന്നാൽ രണ്ടാമത്തെ വർഷം അമിത് ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി എത്തുന്നതോടുകൂടി അവരുടെ ബി ജെ പിയുടെ ഏറ്റവും വലിയ അജണ്ടയായ ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക സംസ്ഥാനം എടുത്തു കളയുക എന്നുള്ള ഒരു അജണ്ട നടപ്പിലാക്കാനായി വളരെ പൂവിറുക്കുന്ന കൂടിയാണ് ഈ ജമ്മുകാശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കിയത് അതിനുശേഷം ഭീകരവാദികളെ ഒന്നാകെ കൊന്നൊടുക്കുന്നത് നാം കണ്ടു അതിനു മുന്നേയും ജമ്മുകാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമാക്കാനും അതിനെ സംസ്ഥാന പദവി പ്രത്യേക സംസ്ഥാനം എന്ന പദവി എടുത്തു കളയാനും ഒരൊറ്റ പതാകയ്ക്കും ഒരൊറ്റ ഭരണഘടനയ്ക്കും കീഴിൽ കൊണ്ടുവരാൻ ജമ്മുകാശ്മീരിനെ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാക്കി മാറ്റാൻ വർഷങ്ങളായി അതായത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേന്ദ്ര സർക്കാർ ജമ്മുകാശ്മീരിനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാക്കി മാറ്റുന്നത് അതിനു മുന്നേ വർഷങ്ങളായി രണ്ടും മൂന്ന് വർഷങ്ങൾ കൊണ്ട് തന്നെ നിലമൊരുക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ നിരവധി ഭീകരവാദികളെ ഭീകരവാദ നേതാക്കന്മാരെ എല്ലാം ആ സമയത്ത് കൊന്നൊടുക്കി രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷവും അത് തുടരുന്നു അഞ്ഞൂറിലധികം ഭീകരരെയാണ് സുരക്ഷാ സേനകൾ വധിച്ചത് ഇപ്പോൾ ഏതാണ്ട് ജമ്മു കാശ്മീർ സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു അവിടെ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവരുടെ ആഘോഷങ്ങളും ഉത്സവങ്ങളും എല്ലാം നടക്കുന്നു കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്ര സമയത്ത് ജയ് ശ്രീറാം മന്ത്രങ്ങൾ അവിടെ മുഴങ്ങി അങ്ങനെ വിവിധ മതവിഭാഗങ്ങൾ ക്ക് അവിടെ ധൈര്യത്തോടു കൂടി ജീവിക്കാനുള്ള അവസരം ഒരുങ്ങുമ്പോഴും കശ്മീരിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും തീവ്രവാദ തീവ്രവാദികൾ കേന്ദ്രീകരിക്കുന്നുണ്ട് അവരെ സഹായിക്കാനായി ഇത്തരത്തിൽ ഡ്രോണുകളിൽ ആയുധങ്ങൾ എത്തുന്നുണ്ട് അതിർത്തി കടന്ന് ഇപ്പോൾ നിരവധി ഭീകരരും രാജ്യത്തിനകത്തേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം അമിത് ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഒരു യോഗം വിളിച്ചിരുന്നു ఆ యోగ జమ్మూకాశ్మీరి లెఫ్టినెంట్ గవర్నర్ పండుతు మనోజ్ సింఘ കാശ്മീരിലെയും അതുപോലെ തന്നെ കേന്ദ്രത്തിലെയും ഉന്നത ഉദ്യോഗസ്ഥർ ഇവരെല്ലാം ആ യോഗത്തിൽ പങ്കെടുത്തു ഈ യോഗത്തിൽ ഉണ്ടായ തീരുമാനമനുസരിച്ച് വീണ്ടും ശക്തമായ നടപടികൾ കൈക്കൊള്ളാനാണ് അമിത് സുരക്ഷാ സേനകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് തീവ്രവാദികൾക്ക് അഭയം നൽകുന്നവരെ കൂടി കസ്റ്റഡിയിലെടുക്കണം അവരുടെ വസ്തുവകകൾ പിടിച്ചെടുക്കണം സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സ്വൈരജീവിതത്തിന് വിഘാതമായി നിൽക്കുന്ന എല്ലാ സംഘടനകളെയും അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യണം അവിടെ നിന്ന് ഇല്ലാതാക്കണം കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ അമിത്ഷാ പറയുകയുണ്ടായി അമിത്ഷായോടൊപ്പം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലും ഉണ്ടായിരുന്നു എന്തായാലും ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനത്തെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമങ്ങൾ തുടരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നമാണ് ശാന്തിപൂർണമായ ഒരു ജമ്മു കാശ്മീർ എന്ന് അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത്തരത്തിലുള്ള റിവ്യൂ മീറ്റിംഗുകൾ ഇത്തരത്തിലുള്ള അവലോകന യോഗങ്ങൾ കഴിഞ്ഞ മെയ് മാസത്തിലും ജൂൺ മാസത്തിലും നടന്നു കാശ്മീരിനെ പുനരേകരിക്കാനും അല്ലെങ്കിൽ കശ്മീരിനെ സമാധാനപരമായ പാതയിലൂടെ നടത്തിക്കാനും കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള അവലോകന യോഗങ്ങളെ കാണാൻ സാധിക്കുക എന്തായാലും കശ്മീരിൽ വിഘടനവാദികളുടെ യുഗം അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കശ്മീരിനു വേണ്ടിയുള്ള പോരാട്ടം കേന്ദ്ര സർക്കാരും ഇന്ത്യയും തുടരുകയുമാണ് വെബ്ഡെസ്ക് തത്ത്വ്മീ ന്യൂസ്